ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് ഏതാനും ദിവസങ്ങൾക്കകം വിരാമമാകുകയാണ്. ഒരുപക്ഷെ അർജുന്റെ ഫാമിലി മാത്രമല്ല, ഇപ്പോഴും ഈ ഒരു ന്യൂസ് ഫോളോ ചെയ്ത് കാത്തിരിക്കുന്ന, അർജുന്റെ ലോറി കണ്ടെത്താൻ സാധിക്കുമോ, അർജുൻ എന്ത് പറ്റിയെന്ന് കാത്തിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് പേര് ഈ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയി കാണുന്ന ആൾക്കാരുണ്ട്. സോ അവരുടെയൊക്കെ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അർജുന്റെ ലോറിയുടെ ക്രാഷ് കാർഡ് കിട്ടിയെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നേരത്തെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തീർച്ചയായും ഈ ലോറി അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിനുള്ളിൽ ഒരുപക്ഷെ അർജുൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോറിയുടെ മുൻഭാഗത്ത് അർജുൻ ഉണ്ടായിരുന്നു. സോ ഈ കടപുഴകി വന്ന ഈ സാധനങ്ങളെല്ലാം, ലോറി അടക്കമുള്ള മറ്റ് മൂന്ന് പേരെ ഇനി കിട്ടാത്തവരുണ്ട്, അവരെയൊക്കെ അടക്കമെടുത്ത് ഈ പുഴയിലിട്ടിട്ട് ആ പുഴയുടെ അഗാധതയിൽ മുങ്ങിപ്പോവുകയാണ്. അതിന് മുകളിലാണ് ഈ മണ്ണിട്ട് മൂടിയത്. അത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത്. ഒരുപക്ഷെ പണ്ടേക്ക് പണ്ടേ അർജുന്റെ ലോറി അടക്കം കാണാതായ മൂന്ന് പേരെയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു. ഏറ്റവും വലിയ ബിഡ്ഢിത്തരമായി മാറിയത് ഈ മണ്ണ്, ടെൻ കണക്കിനുള്ള മണ്ണെടുത്ത് ഈ പുഴയിലിട്ടത് തന്നെയാണെന്നുള്ളതിന് കൂടുതൽ വിശ്വാസ്യത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണാം. ഏതെങ്കിലും തരത്തിലെ വീഴ്ചകൾ ഇതുവരെ തെരച്ചിൽ വന്നോ? ഇല്ല, തെരച്ചിൽ വീഴ്ച ഒന്നുമില്ല. വെള്ളത്തിന് ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആഴം കുറച്ച് കൂടുതലായിരിക്കും ഈ സമയത്ത്. പിന്നെ ലോറിന്റെ പിൻഭാഗം അത് നമ്മൾ തന്നെയാണ്. ഇതുവരെ ഇല്ല, ഈ ഇതുവരെ ഒരു ദിശാബോധമുള്ള ഒരു തെരച്ചിൽ നടത്തിയിരുന്നില്ല. ഇപ്പോഴാണ് ഈ നാവിക സംഘം എടുത്തിയതിന് ശേഷമാണ് ഒരു ദിശാബോധമുള്ള ഒരു തെരച്ചിലേക്ക് എത്തുന്നത്. കുറച്ചും കൂടി സ്പീഡ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ഇന്നിപ്പോ നമ്മൾ മുന്നേ പല വട്ടങ്ങളിലായിട്ട് പറഞ്ഞതാണ്, ലക്ഷ്മൺ നായകന്റെ ചായക്കാടിന്റെ പിന്നിൽ തെരയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിന്ന നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അതിനാണ് ഈ ഡർജർ ഇവിടെ കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശത്തിൽ അതിൽ പെടും. അപ്പൊ ഇന്നാണ് ഡർജറിന് അവിടേക്ക് തെരച്ചിൽ തുടങ്ങണം എന്നുള്ള കാര്യമായത്. ഇത് ക്രാഷ് കാർഡുമായി ബന്ധപ്പെട്ട സംശയമാണ്. ചില കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഏത് കളറിലാണ് ക്രാഷ് കാർഡ് വരുന്നത്? അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഒരു വിധം ഉണ്ടാവുകയാണ്, ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. അതിന് ഇവർ കുറച്ച് റിഫ്ലക്ടർ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അതായത് മഞ്ഞ ചുവപ്പ് കളർ നിറത്തിലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കും. നമ്മളതിന് വൈറ്റ് കളർ സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. അതായത് സ്റ്റിക്കറാണോ വൈറ്റ് കളർ പെയിന്റ് ആണ്, എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് കളർ ആയിരിക്കും. അതായത് ഈ കിട്ടിയ ക്രാഷ് കാർഡ് വളരെ വിദൂരതയിൽ നിന്ന് തന്നെ നമ്മുടെ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ കയറൊക്കെ കിട്ടിയപ്പോൾ മനാഫിനെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ശ്രമകരമായ കാര്യമായിരുന്നു. എന്നാൽ ഈ ഒരു ക്രാഷ് കാർഡ് വളരെ വിദൂരതയിൽ നിന്ന് തന്നെ മനാഫ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ ലോറിയുടേതാണെന്ന് മനാഫ് പറഞ്ഞിരിക്കുന്നു. ആക്ച്വലി ഈ ഒരു ക്രാഷ് കാർഡ് ഇപ്പോൾ കിട്ടിയത് എനിക്ക് തോന്നുന്നു രൂപം ശരിയാണെങ്കിൽ മനാഫും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു മാന്തലിലൂടെ, ഈ മാന്തുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ക്രാഷ് കാർഡ് ഇളകി വന്നതായിരിക്കാം. അതായത് ഈ അടിയിൽ കിടക്കുന്ന മണ്ണിന്റെ അടിയിൽ ഇപ്പോൾ ഈ ലോറിയും ലോറിയുടെ ക്യാബിനും വളരെ ഭദ്രമായി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം ഈ ലോറി മുന്നോട്ടൊഴുകി പോകാതിരിക്കാനുള്ള പ്രധാന കാരണം, ലോറിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, 15 ടൺ ഉണ്ടെന്ന് പറയുന്നു. ഒരുപക്ഷെ തടി വേർപെട്ട് പോയിരിക്കാം. എന്നാലും ഈ ലോറി മുന്നോട്ട് പോകാതിരിക്കാനുള്ള കാരണം, ഇത്രയും അധികം ടൺ മണ്ണ് മുകളിൽ വന്നേക്കല്ലേ. അന്ന് പുഴയുടെ അവസ്ഥ വലിയ പ്രക്ഷുബ്ധമായി ഒഴുകിയായിരുന്നു, ഇന്ന് അത്ര ഒഴുക്കുമില്ല, ഒഴുക്കും കുറവാണ്, ജലനിരപ്പും കുറവാണ്. വളരെ ഭദ്രമായി ലോറി ഇതിന്റെ അടിയിൽ ഉണ്ടെന്ന് 100% ഉറപ്പാണ്. സോ വളരെ ഈസിയായി ഇനി ഈ ലോറി പുറത്തെടുക്കാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തീർച്ചയായും ഈ ഒരു മാന്തലിലായിരിക്കാം ഈ ഒരു ക്രാഷ് കാർഡ് ഇളകി വന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ മനാഫിന്റെ ലോറിയുടെ മറ്റ് ഭാഗങ്ങൾ ഇതുവരെ മറ്റൊരു ഭാഗത്തു നിന്ന് കിട്ടാതിരുന്നത്? അതിന്റെ അർത്ഥം ഈ ലോറി വലിയ രീതിയിൽ വേർപെട്ടിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഒരു വേർപെടൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും കടലിൽ നിന്നോ അല്ലെങ്കിൽ ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ മറുകരകളിൽ നിന്നോ ഒക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഒരുപക്ഷെ ഒഴുകി എത്തണമായിരുന്നു. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ ലോറിയുടെ എന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും നിലവിൽ എവിടെയും കിട്ടിയില്ലായിരുന്നു. ആദ്യമായി കിട്ടുന്നത് ഈ പറഞ്ഞ ക്രാഷ് കാർഡാണ്. സോ തീർച്ചയായും വളരെ സന്തോഷകരമായ ന്യൂസ് തന്നെയാണ്. നിലവിൽ ഈ മണ്ണിനടിയിൽ തീർച്ചയായും ഈ ലോറി ഉണ്ടാകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി മനാഫ് തന്നെ പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ ക്രാഷ് കാർഡ് ഇപ്പോൾ പൊട്ടി വന്നതാണോ, തുരുമ്പിച്ചിട്ടുണ്ടോ, ഇപ്പോൾ വേർപെട്ട് വന്നതാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനിയാണ് ഏറ്റവും വിദഗ്ധമായ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഉണ്ടാകേണ്ടത്. ഈ ക്രാഷ് കാർഡ് കിട്ടിയ അതേ ഒരു സ്ഥാനത്ത് വളരെ വിദഗ്ധമായ ആഴത്തിൽ പരിശോധന നടത്തുകയും സ്കൂബ ഡൈവേഴ്സിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലോറി പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ലോറി ഇറക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ആ മണ്ണിനടിയിൽ തന്നെയായിരിക്കും ഈ പറഞ്ഞ കാണാതായ മറ്റു മൂന്ന് പേരും ഉണ്ടാകുക. അതുപോലെ തന്നെ നിരവധി സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു പുഴയിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും ഒഴുകി വന്നെയായിരിക്കാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലാതെ മറ്റു സംഭവങ്ങളിൽ ഒരുപക്ഷെ ഈ പുഴയിൽ അകപ്പെട്ട സംഭവങ്ങളായിരിക്കാം. ആക്സിഡന്റിൽ കാണാതായ പലരുടെയും വണ്ടിയും ബോഡിയും ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയേക്കാം. അസ്ഥികൂടം കിട്ടിയെന്ന് പറയുന്ന അസ്ഥികൂടം തീർച്ചയായും ഇത് വളരെ പഴക്കമുള്ള അസ്ഥികൂടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപക്ഷെ വളരെ പഴക്കമുള്ള അസ്ഥികൂടമായിരിക്കും. ഇതിനു മുമ്പ് വല്ല ആക്സിഡന്റിൽ പെട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു തള്ളിയതോ അത്തരത്തിൽ ഒരു അസ്ഥികൂടമാകാനാണ് ചാൻസ്. ലോറി ഇപ്പോഴും ഭദ്രമായി ഉണ്ടെന്നുള്ളതിന്റെ
100% നമുക്ക് സംശയിക്കേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോറിയുടെ മറ്റു ഭാഗങ്ങൾ എവിടെ നിന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രാഷ് കാർഡ് മാന്തലിൽ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഹോട്ടലുമായി വളരെ അടുത്തിരിക്കുന്ന ഹോട്ടലിന്റെ പിന്നിലാണ് ഇപ്പോൾ ഈ ക്രാഷ് കാർഡ് കിട്ടിയ സ്ഥലം. അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നത് ഇവിടെ തന്നെ ഈ ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധി ഇവർക്ക് പോയിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ വളരെ അനുകൂലമായ കാലാവസ്ഥയിൽ ഇത്രത്തോളം ഈ ഒരു അന്വേഷണം എത്തിയ സ്ഥിതിക്ക് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എല്ലാവരും കാത്തിരുന്ന ഈ അർജുന്റെ ലോറിയും അർജുനുമായി ബന്ധപ്പെട്ട അർജുന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാനും അതുപോലെ തന്നെ ഈ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായത് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 crore രൂപ ഇൻഷുറൻസ് അർജുന് ക്ലെയിമായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതൽ അത് തീർച്ചയായും അർജുന്റെ ഭാര്യയ്ക്കും അർജുന്റെ മകനും വലിയ സന്തോഷകരം തന്നെയായിരിക്കും. ആ കുടുംബത്തിന് ഏറ്റവും പ്രയോജനകരം തന്നെയായിരിക്കും. തീർച്ചയായും അർജുന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ലോറിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായും ലോറി കിട്ടിയില്ലെങ്കിലും മനാഫിന് ലോറിയുടെ തുക ക്ലെയിം ചെയ്ത് കിട്ടും. അതിന്റെ പ്രോസസ്സിംഗ് ഓൾറെഡി നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ മനാഫിനെ സംബന്ധിച്ച് മനാഫ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ഈ ലോറിയിൽ അർജുനുണ്ടോ അർജുനെ കിട്ടുമോ എന്നറിയാനാണ്. മനാഫിനെ പലരും കുറ്റം പറയുന്നുണ്ടെങ്കിലും തീർച്ചയായും മനാഫിനെ എനിക്ക് അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. മനാഫിനെ പോലുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ വളരെ വിരളമാണ് എന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏവരുടെയും പ്രതീക്ഷയ്ക്ക് വിരാമിട്ടുകൊണ്ട് 1-2 ദിവസത്തിനുള്ളിൽ അർജുന്റെ ലോറി പൂർണ്ണമായും ലോറിയുടെ രൂപത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.